അതിർത്തി കടന്നെത്തിയ ശത്രുവിനെ തുരത്തിയ ഇന്ത്യ നേടിയ ഐതിഹാസിക യുദ്ധ വിജയത്തിന് ഇന്ന് 21 വർഷം. 3 മാസം നീണ്ട ചരിത്ര പോരാട്ടത്തിൽ പാകിസ്ഥാനെ തുരത്തി സൈന്യം ത്രിവർണ പതാക ഉയർത്തി വിജയം ഉറപ്പിച്ചപ്പോൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനായി ജീവൻ വില നൽകിയത് 527 ധീരന്മാരായ സൈനികരാണ്. ആത്മാഭിമാനം ഉയർത്തിയ വിജയം ആഘോഷിക്കുമ്പോൾ തന്നെ ആ ധീരരക്തസാക്ഷികൾക്ക് മുന്നിൽ ആദരമർപ്പിക്കുകയാണ് രാജ്യം. ഭീകരവാദികളുടെ പ്രചരണ വേഷത്തിൽ പാക് സൈനിക മേധാവി പർവേസ് മുഷറഫിന്റെ ഉത്തരവനുസരിച്ച് പാക് സൈന്യം കാർഗിലിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നുഴഞ്ഞുകയറിയതോടെയാണ് കാർഗിൽ സംഘർഷം ഉഗ്രതമാകുന്നത്. 1999 കൊടും ശൈത്യത്തിൽ ഇന്ത്യ സൈനികരെ പിൻവലിച്ച തക്കത്തിനാണ് പാകിസ്ഥാൻ ചതി പ്രയോഗിച്ചത്. ഓപ്പറേഷൻ ബാദർ എന്ന പേരിലാണ് പാക് സൈന്യത്തിന്റെ നീതിരഹിതമായ നീക്കം നടന്നത്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖ മറികടന്ന് കിലോമീറ്ററുകൾ ശത്രു കൈവശപ്പെടുത്തി. ആട്ടിടയന്മാരിൽ നിന്ന് പാക് സൈന്യത്തിന്റെ നീക്കമറിഞ്ഞ ഇന്ത്യൻ സൈന്യം മറുപടി നൽകാനായി തുനിഞ്ഞു. ഓപ്പറേഷൻ വിജയിക്കുന്ന സൈനിക നടപടിക്ക് തുടക്കമിട്ടു. കാലാവസ്ഥയും ഭൂപ്രകൃതിയും എതിർനിന്നിടത്ത് ആത്മവിശ്വാസവും ധീരതയും കൊണ്ട് ഇന്ത്യൻ സൈന്യം ലോകത്തിനു മുന്നിൽ പുതിയൊരു പോരാട്ടഗാഥ രചിച്ചു. ജൂൺ 19 മുതൽ ടോലോലിംഗിലെ ആക്രമണം മുതൽ ജൂലൈ 4 ടൈഗർ ഹിൽസിന് മുകളിൽ ത്രിവർണ പതാക ഉയർത്തുന്നത് വരെ ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യമറിഞ്ഞ പാക് പട പിന്തിരിഞ്ഞോടി. ജൂലൈ 14 കാർഗിൽ ഇന്ത്യ വിജയം വരിച്ചതായി അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു. ജൂലൈ 26 യുദ്ധം അവസാനിച്ചതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായി. പരമാധികാര രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തിനായി സ്വന്തം ജീവൻ ബലികൊടുത്ത ധീര സൈനികരുടെ ജ്വലിക്കുന്ന ഓർമ്മയാണ് കാർഗിൽ. 21 വർഷങ്ങൾക്കും ഇപ്പുറവും രാജ്യം അവരുടെ വീരസ്മരണയെ അനുസ്മരിക്കുകയാണ്. മലനിരകൾക്ക് മുകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യത്തിനെ തുരത്താൻ ഇന്ത്യയെ സഹായിച്ചത് കരനാവിക വ്യോമസേനയുടെ സംയുക്തമായ പ്രവർത്തനമാണ്. നുഴഞ്ഞുകയറിയ പാക് നോർത്തേൺ ഇൻഫൻട്രിയെ നേരിടാൻ കരസേന ആദ്യമിറങ്ങി. പിന്നാലെ ഓപ്പറേഷൻ തൽവാറുമായി നാവികസേന രംഗത്തിറങ്ങി. പാക് തുറമുഖങ്ങൾ നാവികസേന ഉപരോധിച്ചതോടെ അവർ പ്രതിരോധത്തിലായി. ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യമിട്ട് പർവ്വത മുകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യത്തിനെ ലക്ഷ്യമിട്ട് വ്യോമസേന ഓപ്പറേഷനുമായി രംഗപ്രവേശനം ചെയ്തു. നിയന്ത്രണ രേഖ ലംഘിക്കാതെ വേണം ആക്രമണം നടത്തേണ്ടതെന്ന് കേന്ദ്രം വിലക്കിയില്ലായിരുന്നുവെങ്കിൽ വേണ്ടി വന്നാൽ പാകിസ്ഥാനിലും ബോംബിടാൻ തയ്യാറായിരുന്നു വ്യോമസേന. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.